मोहन राग तरंगम मतिमोहन मानसम तरुही वर्णंगलाले वसंतम स्वरवर्णनालापनमाई मोहन राग तरंगम मतिमोहन मानसम तरुही പരിചയപ്പെടുത്തൽ തീരെ ആവശ്യമില്ലാത്തൊരു രാഗമാണ് മോഹനം. ജനിച്ചു വീഴുമ്പോൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഫീഡ് ചെയ്ത് വിട്ട പോലെയുള്ള ചില സ്വരസ്ഥാനങ്ങളുണ്ട്, ചില രാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ മോഹനം. അതുകൊണ്ട് തന്നെ സംഗീതം അഭ്യസിക്കാത്ത ഒരു ആളോട് ഒരു നാല് വരി മലയാളം കവിത കൊടുത്തിട്ട് ഇതൊന്ന് ഈണത്തിൽ ചൊല്ലിത്തരൂ എന്ന് പറഞ്ഞാൽ 90% പേരും പാടുന്നത് ഈ ഒരു രാഗത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. കൂടുതലും കഥാപ്രസംഗം അവതരിപ്പിക്കുന്നവർ അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു രാഗമാണിത്. അത്രത്തോളം മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഗമാണ് മോഹനം. മോഹനം ഒരു ജന്യരാഗമാണ്. 28-ാമത് മേളകർത്ത രാഗമായ ഹരികാംബോജയിൽ ജന്യമാണ് മോഹനം. അതല്ല മേജകല്യാണിയിൽ ജന്യമാണ് എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത് ഹരികാംബോജി എന്ന രാഗത്തിന് ജന്യമായിട്ടാണ്. അതിന് കാരണം പറയുന്നത് സാധ താരസ്ഥായിയിലെ ഷഡ്ജം കഴിഞ്ഞു വരുന്ന ധൈവതത്തിൽ നിഷാദത്തിൻ്റെ ഒരു പ്രയോഗം കൂടെ നമ്മൾ വരുന്നുണ്ട്. ധൈവതത്തെ പാടുമ്പോൾ നിഷാദത്തിൽ തട്ടിക്കൊണ്ടാണ് പാടുന്നത്. അതുകൊണ്ട് തന്നെ ഹരികാംബോജയിൽ ജന്യമാണ് എന്നതാണ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം. മോഹനത്തിൻ്റെ ആരോഹണ അവരോഹണം പാടി നോക്കുകയാണെങ്കിൽ സരിഗ പധ സാധ പ ഗരി സരിഗ പധ സാധ പ ഗരി ഷഡ്ജം ചതുശ്രുതി ഋഷഭം അന്തരഗാന്ധാരം പഞ്ചമം ചതുശ്രുതി ധൈവതം ഷഡ്ജം ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ മധ്യമവും നിഷാദവും ഇല്ല. മധ്യമ നിഷാദ വർജ്യരാഗമാണ് മോഹനം. ഇതൊരു ഔഢവ ഔഢവ രാഗമാണ്. ഒരു ഉപാംഗ രാഗം കൂടിയാണ് മോഹനം. മോഹനം മനസ്സിൽ ഒരുപാട് സന്തോഷം നിറയ്ക്കുന്ന ഒരു രാഗം കൂടിയാണ് മോഹനം. വരവീണ മൃദുപാണി വനരോഹലോചന റാണി സുരുചിര പങ്കര വേണി സുരനുത സംഗീത വിദ്യാർത്ഥികൾക്ക് ഏറെ പരിചിതമായ ഒരു സരസ്വതി ഗീതം ആണിത്. ഈ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മോഹനം എന്ന രാഗത്തിലാണ്. ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കൃതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സരസ്വതി ഗീതമുണ്ട്. അതുകൂടാതെ സദാപാലയ സാരസാക്ഷി സദാ പാലയ സാര
സാക്ഷി സമാനരഹിത സമാനരഹിത മോഹനാംഗി സദാ പാലയ. ഇങ്ങനെ പോകുന്നു. ഇത് കൂടാതെ ഇതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു കീർത്തനുണ്ട്. സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ, മധുര പുരിസതന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. ഇങ്ങനെ പോകുന്നു. ഇനി ഈ ഒരു രാഗത്തിലൊരു ശ്രീരാമസ്തുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. രാമാനിനൂനം നിന ഇങ്ങനെ പോകുന്നു ആ ഒരു കീർത്തനം. അത് കൂടാതെ പൊതുവെ നമ്മൾ ഗണപതി സ്തുതികൾക്ക് സ്വീകരിക്കുന്ന രാഗങ്ങൾ ഒന്നുകിൽ നാട്ട പോലെയുള്ള രാഗങ്ങൾ, അതും അല്ലെങ്കിൽ ഹംസധ്വനി പോലെയുള്ള രാഗങ്ങളാണ്. എന്നാൽ ഈ ഒരു മോഹന രാഗത്തിലൊരു ഗണപതി സ്തുതിയുണ്ട്. രക്തഗണപതി ഭജേഹം, രക്തഗണപതി ഭജേഹം, രക്തഗണപതി ഭജേഹം, രത്ന സിംഹാസനപതിം സുരപതിം രക്തഗണപതിം ഭജേ ഏഹം. ഇങ്ങനെ പോകുന്നതൊരു ദീക്ഷിതർ കൃതിയാണ്. ഇനി ഒരു വർണ്ണം, ഇതേപോലെ തന്നെ സംഗീത വിദ്യാർത്ഥികൾ വർണ്ണങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പഠിക്കുന്ന ഒരു വർണ്ണമാണ്. നിന്നു കോരിയു നാലു രാഖിലോക പോകുന്നു ആ വർണ്ണം. മോഹനത്തിൻ്റെ റിലേറ്റഡ് രാഗാസ്, മോഹനവുമായി ബന്ധപ്പെട്ട മറ്റ് രാഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മോഹനത്തിന് 5 സ്വരങ്ങളാണ്. ഋഷഭവും ഗാന്ധാരവും ധൈവതവും വലിയ സ്വരങ്ങളാണ്, അതായത് 2-ാമത്തെ സ്വരമാണ് ഉപയോഗിക്കുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി മോഹനത്തിൻ്റെ ഗാന്ധാര അതേപോലെ നിലനിർത്തുക. ഋഷഭവും ധൈവതവും 1-ാമത്തേതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഭൂപാളം എന്ന രാഗം ലഭിക്കും. ഇതൊരു പ്രഭാതത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ്. ഇനി ഋഷഭവും ധൈവതവും നിർത്തുക, ഗാന്ധാരം മാറ്റുക. ശിവരഞ്ജിനി. ഇനി 2 ഗാന്ധാരവും വരികയാണെങ്കിൽ, ചെറിയ ഗാന്ധാരവും വലിയ ഗാന്ധാരവും, 1-ാമത്തെ ഗാന്ധാരവും 2-ാമത്തെ ഗാന്ധാരവും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ മിശ്ര ശിവരഞ്ജിനി. ശിവരഞ്ജിനിയെക്കുറിച്ചും മിശ്ര ശിവരഞ്ജിനിയെക്കുറിച്ചും ഇതിന് മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു രാഗമാണ് വാസന്തി, ജനസമ്മോദിനി എന്നും പറയാറുണ്ട്. ധൈവതം 1-ാമത്തെ ഉപയോഗിക്കാം. പുഴയൊരഴകുള്ള പെണ്ണ്, ഇതൊക്കെ ഈ ഒരു രാഗത്തിൽ വരുന്നതാണ്. ഇതൊക്കെയാണ് മോഹനവുമായി ബന്ധപ്പെട്ട മറ്റ് രാഗങ്ങൾ. വെസ്റ്റേൺ മ്യൂസിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ സി സ്കെയിലിൽ സി മേജർ, ഡി സസ്പെൻഡഡ്, ജി സസ്പെൻഡഡ്, എ മൈനർ കോഡ്സാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു പെൻറ്റാടോണിക് സ്കെയിലാണ്.
ഞാൻ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സിലെ ജന്മസിദ്ധമായിട്ട് തന്നെ ഈ ഒരു മോഹനരാഗത്തിൻ്റെ സ്വരസഞ്ചാരം നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ടാവണം ഈ മംഗോളിയൻ സംഗീത പഠനത്തിന് അവർ തുടക്കത്തിൽ രാഗം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു മോഹനം എന്ന രാഗമാണ്. നമ്മളിവിടെ മായാമാളവ ഗൗള, കർണാടക സംഗീതത്തിൽ മായാമാളവ ഗൗളിയാണല്ലോ, അതേപോലെ മംഗോളിയൻ സംഗീതത്തിൽ അവർ സംഗീത പഠനം ആരംഭിക്കാൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത് ഈ ഒരു മോഹനം എന്ന രാഗമാണ്. ചിലപ്പോൾ ഈ ഒരു സവിശേഷത കൊണ്ടായിരിക്കാം അത്. ഏഴാം അറിവ് എന്ന ചിത്രത്തിന് വേണ്ടി ഒരു മാൻഡരിൻ ഭാഷയിലുള്ള ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രത്യേക ഭാഗത്ത് തമിഴ് ലിറിക്സ് വരുന്നുണ്ട്. അത് ഈ മോഹൻ എന്ന രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത്. തായേ തമിഴേ വണങ്ങുകിരി ഉന്നോട് തുടങ്ങുകിരി കൂടുതലും ഒരു ചൈനീസ് ഈണങ്ങൾക്കൊക്കെ ഈ ഒരു രാഗം ഒരുപാട് ചേർന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഏഴര കൂട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയ മണിയും മുഖിലോര തെങ്ങാൻ തിങ്കൾ തെളിഞ്ഞു നിന്നുകോരി എന്ന് ആരംഭിക്കുന്ന വർണ്ണത്തിൻ്റെ ലിറിക്സ് കടമെടുത്തിട്ട് തമിഴിൽ അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിന് വേണ്ടി ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നിന്നുകോരി വർണ്ണം വർണ്ണം ഇസി തിരയിന്നി തേടി വരണം വരണം ഒരു കിളി തനി തിരുക്ക ഉനക്കെന്ന തപമിരുക്ക ഇരുവിഴി സിവന്തിരുക്ക ഇതിൽ മട്ടും സിവന്തിരുക്ക അഴകിരകുവരണി അനുദിനവും നിന്നുകോരി വർണ്ണം വർണ്ണം ഇസി തിരയിന്നി തേടി വരണം വരണം. പൊതുവെ ഈ മോഹനരാഗം സന്തോഷം അല്ലെങ്കിൽ ആഹ്ലാദകരമായ ഒരു മൂഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു ശോക ഗാനത്തിന് വേണ്ടി ഈ ഒരു രാഗത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ദേശാടനം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് കളി വീടുറങ്ങിയല്ലോ കളി വാക്കുറങ്ങിയല്ലോ ഒരു നോക്കു കാണുവാനി ആത്മാവ് തീങ്ങുന്നല്ലോ. അതേപോലെ നാടൻ ഈണങ്ങൾക്കും ഈ ഒരു രാഗം ഒരുപാട് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. മലമലല്ലോയ തക തക മലമലല്ലോയ മലമലല്ലോയ തക തക മലമലല്ലോയ ആ മലമലല്ലോയ തക തക മലമലല്ലോയ മലമലല്ലോയ തക തക മലമലല്ലോയ. മനസ്സുകളെ തഴുകിക്കൊണ്ട് മോഹനരാഗം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രാഗവുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.